ഉഷാരടി എന്തോ നമ്മൾ മീനയെ കുറിച്ച് പറയുമ്പോൾ ആ എനിക്ക് വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മീന ആദ്യം ചെറിയ കുട്ടിയായിട്ട് അഭിനയിക്കുന്ന ആ സമയം തന്നെ പിന്നെ ഹീറോയിനായിട്ട് പല ഭാഷകളിൽ അഭിനയിക്കുമ്പോഴൊക്കെ ഞാൻ വലിയൊരു ആരാധകനായിരുന്നു. എപ്പോഴെങ്കിലും മീനയുടെ കൂടെ ഒന്നിച്ച് അഭിനയിക്കണം, അല്ലെങ്കിൽ മീനയുടെ ഹീറോ ആയിട്ട് അഭിനയിക്കണം എന്നൊരു ആഗ്രഹം പണ്ട് മുതലേ ഉണ്ടായിരുന്നു. എപ്പോഴും ഞാനത് മീനയെടുത്ത് പറഞ്ഞ് പറയുകയും ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ സിനിമ. അപ്പം അതിൻ്റെ ഡയറക്ടറും ഒക്കെ പറഞ്ഞു മീനയാണ് നമ്മുടെ ഹീറോയിൻ. അപ്പം നാച്ചുറലി പെട്ടെന്ന് ഞാൻ അങ്ങ് തെറ്റിദ്ധരിച്ചു. രണ്ട് മൂന്ന് ഹീറോസ് ആണ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത്, ശ്രീനിവാസൻ, ജയറാം, ഞാൻ. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ നായിക തന്നെ ആയിരിക്കും. അവിടെ വന്നപ്പോഴാണ് അറിയുന്നത് ജയറാമിൻ്റെ നായികയാണെന്ന് മാത്രമല്ല, ആ സിനിമയിലുടനീളം എപ്പം ഞാൻ മീനയെ കണ്ടാലും അപ്പ ചീത്ത വിളിക്കും. പിന്നെ ഞാൻ നിന്നെ അന്നാണ് എനിക്ക് മനസ്സിലായി ഞാനൊരു വലിയ നടനാണെന്ന്. മനസ്സിൽ മുഴുക്ക സ്നേഹം വെച്ചിട്ട് പുറത്ത് ഭയങ്കര ദേഷ്യം പ്രകടിപ്പിക്കാൻ എനിക്ക് കഴിയും, ഞാനൊരു ആക്ടറാണെന്ന് എനിക്ക് എന്നാണ് മനസ്സിലായത്. പിന്നീട് അടുത്ത ഷോക്ക് എന്ന് പറയുന്നത് കഥ പറയുമ്പോൾ എന്ന് പറയുന്ന സിനിമയിൽ ഹീറോയിനായിട്ട് തന്നെ, നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത സിനിമയാണ്, ഹീറോയിനായിട്ട് തന്നെ മീനയാണ് വന്നത്. ആ ശ്രീനിവാസൻ അടിച്ചുകൊണ്ട് പോയില്ലയോ? അങ്ങനെ രണ്ട് ദുഃഖങ്ങൾ മൂന്നെന്നാണ്. അപ്പോൾ ഹൃദയം മുഴുവൻ സ്നേഹവുമായിട്ട് അഭിനയിക്കാനുള്ള കൊതിയുമായിട്ട് ഞാൻ കാത്തിരിക്കും. അല്ല, എന്നാലും നമ്മുടെ ബഡായ് ബംഗ്ലാവിലൂടെ ഒന്ന് കാണാനെങ്കിലും സാധിച്ചല്ലോ. സാധിച്ചു. അതില് ഒരു ചാരിതാർത്ഥ്യവും കൃതാർത്ഥതയും. അല്ല, തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിൽ വന്നിരിക്കുകയാണ്, അതിഥിയായിട്ട് വന്നിരിക്കുകയാണ്. അതിഥിയായിട്ട് ഇവിടെ വന്നതിൽ എനിക്ക് വളരെ സന്തോഷം. താങ്ക് യു. പിന്നെ തീർച്ചയായിട്ടും ഒരു സിനിമയിൽ ലാലേട്ടനും മീന മാഡവും ദൃശ്യത്തിലെ ജോർജ് കുട്ടിയും റാണിയും ഇവരുടെ കുടുംബം നമ്മുടെ കഥയിൽ ഇപ്പൊ അങ്ങ് പൂർത്തിയായിട്ടില്ല. കുടുംബം പൂർത്തിയാവണമെങ്കിൽ ഇവർക്ക് രണ്ട് കുട്ടികളാണ് സിനിമയിലുള്ളത്. ആ രണ്ടുപേരെയും ബഡായ് ബംഗ്ലാവിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അൻസിബ ആൻഡ് എസ്തർ. എസ്തർ, എന്താ കഴിഞ്ഞ 2-ാം തീയതി നിങ്ങൾ എവിടെയായിരുന്നു? തൊടുപുഴയിൽ ഒരു ധ്യാനത്തിന് പോയിരിക്കുകയായിരുന്നു. അത് ഇതുവരെ പോയിട്ടില്ല. അൻസിബ, നമസ്കാരം. അൻസിബ എവിടെയായിരുന്നു? ഞാനും തൊടുപുഴയിലായിരുന്നു. ഞങ്ങൾ ഫാമിലി എല്ലാവരും പള്ളിയിലായിരുന്നു. ഒരു മാറ്റവും ഇല്ല. ഓക്കെ, നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ സിനിമ അഭിനയിച്ചു, സിനിമ ഭയങ്കര ഹിറ്റായി. നിങ്ങളിൽ രണ്ടുപേരിൽ ആരാണ് കൂടുതൽ നന്നായിട്ട് അഭിനയിച്ചത്? അൻസിബ ചേച്ചി. അച്ഛനെയാണോ അമ്മയാണോ കൂടുതൽ ഇഷ്ടം? ശരി, അച്ഛനെയാണോ അമ്മയാണോ? ലാലേട്ടൻ ചോദിച്ച ചോദ്യം, അച്ഛനാണോ അമ്മേനാണോ കൂടുതൽ ഇഷ്ടം? അമ്മച്ചനെ. അമ്മച്ചനെ. അമ്മച്ചൻ. മോൾക്ക് നിങ്ങൾ ആർക്കെങ്കിലും ലാലേട്ടൻ എന്തെങ്കിലും ഗിഫ്റ്റ് ഒക്കെ തന്നോ സിനിമ വിജയിച്ചു കഴിഞ്ഞപ്പം? ഞങ്ങൾക്ക് ഇത് ലാലേട്ടൻ തട്ടുകടയിൽ നിന്ന് ഓംലെറ്റ് എങ്ങനെ ഞങ്ങൾ ആണോ? ലാലേട്ടൻ ഒരു സാധാരണ തട്ടുകടയിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഇപ്പൊ എത്ര വർഷമായിട്ടുണ്ടാവും? ഈ സിനിമയ്ക്ക് വേണ്ടി കഴിച്ചു, അല്ലാതെ ഞാൻ കഴിക്കാറുണ്ട്. ഞാനൊക്കെ കാറിൽ യാത്ര ചെയ്യുമ്പോഴൊക്കെ പലപ്പോഴും ഞാൻ കഴിക്കാറുണ്ട്. ഇനി ലാലേട്ടനോടാണ് എന്റെ ചോദ്യം. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് സ്യൂട്ടബിൾ വേർഡ്സ്, അതാണ് ഈ പംക്തിയുടെ പേര്. അതിന് മുമ്പ് ആദ്യമായിട്ട് ആ ചോദ്യത്തിന് പറ്റുവാണെങ്കിൽ മോളോ നിങ്ങൾ രണ്ടുപേർക്ക് ആർക്കെങ്കിലും ഉത്തരം പറയാനൊരു അവസരമുണ്ട്. പറഞ്ഞില്ലെങ്കിൽ ലാലേട്ടൻ പറയണം. മൂന്ന് പേർക്കും ശ്രമിക്കാം, അത് കഴിഞ്ഞിട്ട് ലാലേട്ടൻ ഉത്തരം പറയാൻ പാടുള്ളൂ. മൂന്ന് പേരും തയ്യാറെല്ലാരും തോറ്റു കഴിഞ്ഞാൽ മീന പറയും. ആ തുടങ്ങാണ്. ആൻസിക്ക് എപ്പോ വേണമെങ്കിലും പിരിഞ്ഞു പോകാം. മൈ ഫോൺ നമ്പർ ഇസ് ഡാഷ് 3344. ഉത്തരം തെറ്റാണ്. അതാ പറഞ്ഞതേ, സ്വന്തം നമ്പർ പോലും ഇപ്പൊ ഭാര്യയുടെ നമ്പർ പോലും ആർക്കും അറിയാത്ത കാലത്ത് 4 ഡിജിറ്റേ ഉള്ളൂ ഒരു ഫോൺ. രാവിലെ മുതല് ഇദ്ദേഹം ഭയങ്കര ത്രില്ലാണ്. മോഹൻലാൽ വരുന്നു, എന്താ ചെയ്യണം, എന്ത് ചോദിക്കണം, നമ്മൾ അങ്ങനെ ചോദിച്ചാൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുമോ, ഇങ്ങനെ ചോദിച്ചാൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുമോ, ഭയങ്കരമായ പ്രശ്നങ്ങളായിരുന്നു. ഈ എല്ലാ പടങ്ങളും കണ്ടിട്ടുണ്ടോ ലാലിന്റെ? ഒരു പെട്ടെന്ന് മനസ്സിൽ വരുന്ന പടങ്ങളെന്ന് പറഞ്ഞു
ഉള്ളടക്കം താളവട്ടം പടയട്ടം പിൻഗാമി വിഷ്ണുലോകം പാദമുദ്ര മുകുന്ദേട്ട സുമുദ്ര വിളിക്കുന്നു പൂങ്ങപ്പടിയിൽ നിന്നെ കത്തുകൊണ്ട് അങ്ങാടിക്ക് അപ്പുറത്ത് നോക്കത്താ ദൂരത്ത് കണ്ണുനട്ട് മഴ പെയ്യുന്നു മതലം കൊണ്ടുവന്ന് കരിയിലെ കാറ്റ് പോലെ തൂവാന തുമ്പിൽ കൂടും തേടി ഇവിടെ ഇറക്കാൻ ശ്രമമാണ് അമൃതങ്ങമ്മ ആട്ടകലാശം ടി പി ബാലഗോപാലനമ്മ ഗുരു ഇസ്താനിസ്താൻ ഹരിയനമ്പിള്ള ഹാപ്പിയാണ് ഉന്നതങ്ങൾ ഉയരങ്ങൾ ഞാൻ പറഞ്ഞ നാട്ടിൽ വെള്ളാനകളുടെ നാട്ടിൽ മുറുമോട്ടിൽ അടിമ ഉണ്ണകളെ കഥ പറയാൻ ബട്ടർഫ്ലൈ ദേവതും ദേവാസുരം കഴിഞ്ഞു 125 വടം കൂടെ ഉണ്ട്. നമ്മൾ ഒരു പൂവല്ലേ ചോദിച്ചുള്ളൂ, നീ എന്തോ അടേ ഇത് പൂന്തോട്ടം തന്നെ ഞാൻ തരും.